എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് അവിടെ വിശേഷം? ഇവിടെ ഇന്ന് ഞങ്ങൾക്ക് നല്ല മഞ്ഞൊക്കെ പെയ്തേക്കുന്നൊരു ദിവസമാണ്. അപ്പം ഞങ്ങളിന്ന് പയ്യെ പുറത്തേക്ക് ഇറങ്ങാം, മഞ്ഞൊക്കെ കാണാം, കുറച്ച് ഷോപ്പിങ്ങും ഉണ്ട്. അപ്പോൾ വിൻ്റർ നല്ലതുപോലെ ഇങ്ങനെ കൂടിക്കൂടി വരുന്ന സമയമാണ്. അപ്പോൾ കുറച്ച് വിൻ്റർ സാധനങ്ങൾ, അതായത് വിൻ്റർ ഗ്ലൗസും വിൻ്റർ ബൂട്ട്സും ഒക്കെ മേടിക്കാമെന്ന് ഓർത്ത് പയ്യെ ഇറങ്ങിയേക്കാണ്. ഒന്ന് രണ്ട് ഷോപ്പുകളിലൊക്കെ പോകാൻ പ്ലാനുണ്ട്. അപ്പോൾ ഞങ്ങളിന്ന് മെയിനായിട്ട് പോകുന്നൊരു ഷോപ്പ് എന്ന് പറയുന്നത് സ്റ്റേഡിയമാണ്. അപ്പോൾ സ്റ്റേഡിയം എന്ന് പറയുന്ന ഷോപ്പ് അത്യാവശ്യം യൂറോപ്പിലെല്ലാം, യൂറോപ്പിലും മാത്രമല്ലെന്ന് തോന്നുന്നു, കുറച്ച് സ്ഥലങ്ങളിലൊക്കെ അത്യാവശ്യം പോപ്പുലർ ആയിട്ടുള്ളൊരു ബ്രാൻഡാണ്. അപ്പം സ്റ്റേഡിയത്തിൻ്റെ ഔട്ട്ലെറ്റിലാണ് ഇന്ന് പോകുന്നത്. അപ്പോൾ സ്റ്റേഡിയം ഔട്ട്ലെറ്റിൽ നമുക്ക് സ്റ്റേഡിയത്തിൻ്റെ മെയിൻ ഷോറൂമിനുള്ളതിനേക്കാളും പ്രൈസ് കുറവായിട്ട് കിട്ടും. അപ്പോൾ അവിടെയാണ് ഇന്നത്തെ ഞങ്ങൾ പോകുന്നത്. ഇപ്പം ഞങ്ങൾ പോയിരിക്കുന്നത് സ്റ്റേഡിയത്തിൻ്റെ ഉപ്സാലയിലുള്ള ഔട്ട്ലെറ്റിലാണ്. ഉപ്സാലയിൽ തന്നെ സ്റ്റേഡിയത്തിൻ്റെ മെയിൻ ഷോപ്പുകൾ വേറെ ഒന്ന് രണ്ടെണ്ണം വേറെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ പോയി ഔട്ട്ലെറ്റിന് തൊട്ടടുത്തായിട്ട് ഏകദേശം ഒരു 300 മീറ്ററിനുള്ളിൽ തന്നെയായിട്ട് സ്റ്റേഡിയത്തിൻ്റെ ഒരു മെയിൻ ഷോപ്പുണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ ആദ്യം പോയിട്ട് ഗ്ലൗസിൻ്റെയും ബൂട്ട്സിൻ്റെയും അതുപോലെ മറ്റുള്ള വിൻ്റർ സാധനങ്ങളുടെ എല്ലാം വിലയൊക്കെ നോട്ട് ചെയ്തിട്ട് ഞങ്ങൾ ഔട്ട്ലെറ്റിലേക്ക് വന്നു. ഔട്ട്ലെറ്റിൽ വന്ന് ഞങ്ങൾ ചെക്ക് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞങ്ങൾ അവിടെ കണ്ട പ്രൈസിൻ്റെ ഹാഫ് പ്രൈസാണ് ഔട്ട്ലെറ്റിൽ വരുന്നുള്ളൂ. മേ ബി ഇതൊരു സെക്കൻഡ് ക്വാളിറ്റി പ്രൊഡക്റ്റ് ആയതുകൊണ്ടായിരിക്കാം. പക്ഷേ എന്നാൽ തന്നെയും എല്ലാം തന്നെ ബ്രാൻഡ് തന്നെയാണ്. നമുക്ക് എന്തുകൊണ്ടാണ് ഈ പ്രൈസ് ഇത്രയും കുറവെന്നറിയില്ല. എനിവേയ്സ് ഇതെല്ലാം നല്ല ടോപ്പ് ക്വാളിറ്റി തന്നെയാണ്. ഞങ്ങളെല്ലാം തന്നെ ക്വാളിറ്റി എല്ലാം ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, പ്രൈസും ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഇതിൽ നിങ്ങൾ കണ്ട ഷോറൂമിലെ പ്രൈസ് എന്ന് പറയുന്നത് 1400 ക്രോൺസ് ആണ്. ഇവിടെ ഇട്ടിരിക്കുന്നത് 699 ക്രോൺസിനാണ് ഈ ഒരു ജാക്കറ്റൊക്കെ. ഇതെല്ലാം ഡൗൺ ജാക്കറ്റ്സാണ്. ഇപ്പോൾ ഡൗൺ ജാക്കറ്റ്സ് പൊതുവേ നമുക്ക് കിട്ടുക എന്ന് പറയുന്നത് 1000 to 2000 ആ ഒരു റേഞ്ചിലാണ് പൊതുവേ വരുന്ന ഒരു പ്രൈസ്. അതിപ്പോൾ 699 എന്ന് പറയുന്നത് വലിയൊരു ഓഫർ തന്നെയാണ്. ഈ ഔട്ട്ലെറ്റുകൾ അത്യാവശ്യം എല്ലാ മേജർ സിറ്റീസിലും തന്നെ ഉണ്ട്. ഇപ്പോൾ ഉപ്സാലയിൽ ഒരു ഔട്ട്ലെറ്റ് ഉണ്ട് സ്റ്റേഡിയത്തിൻ്റെ, അതുപോലെ സ്റ്റോക്ക്ഹോമിൽ സ്റ്റോക്ക്ഹോം ക്വാളിറ്റി ഔട്ട്ലെറ്റിൻ്റെ അകത്ത് ഒരു സ്റ്റേഡിയത്തിൻ്റെ ഔട്ട്ലെറ്റ് വരുന്നുണ്ട്. അതുകൂടാതെ സിറ്റിയുടെ പല ഭാഗങ്ങളിലും സ്റ്റേഡിയത്തിൻ്റെ മെയിൻ ഷോപ്പുകൾ വരുന്നുണ്ടെങ്കിലും ഔട്ട്ലെറ്റ് വരണമെങ്കിലും ഒരു സിറ്റിയിലുണ്ടാവും. ഇപ്പം ഞങ്ങൾ പോയത് ഉപ്സാലയിലുള്ള ഔട്ട്ലെറ്റിലാണ്. ഞങ്ങൾ ഇതിനു മുമ്പ് സ്റ്റോക്ക്ഹോമിലെ ക്വാളിറ്റി ഔട്ട്ലെറ്റിൽ പോയപ്പോഴത്തേക്കും ഈ സ്റ്റേഡിയത്തിൻ്റെ ഔട്ട്ലെറ്റ് കണ്ടിട്ടുണ്ട്. ബട്ട് ഞങ്ങൾക്ക് ഇതുവരെ അതിലകത്ത് കയറി ഇതുപോലെ പർച്ചേസ് ചെയ്തൊരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല. ഇതിപ്പോൾ ആദ്യമായിട്ടാണ് ഞങ്ങൾ പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് വന്ന സമയവും ഏകദേശം നല്ലൊരു ടൈമായിരുന്നു. അതായത് ഈ ന്യൂ ഇയർ, ക്രിസ്മസ് ആ ഒരു ടൈമാണ്. അതുകൊണ്ട് നല്ല ഓഫറെല്ലാം കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ മെയിനായിട്ട് മേടിക്കാനായിട്ട് ഉദ്ദേശിച്ച സാധനങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിൻ്റർ ഗ്ലൗസും തെർമൽ വെയറും അതുപോലെ തന്നെ ബൂട്ട്സും ആയിരുന്നു. അപ്പോൾ ഇവിടെ ഞങ്ങൾ വന്ന് നോക്കുമ്പോൾ നമ്മൾ മെയിനായിട്ട് സ്റ്റേഡിയത്തിൻ്റെ ഷോപ്പിൽ കാണുന്ന എല്ലാ തന്നെ സാധനങ്ങളും തന്നെ അതിൻ്റെ തന്നെ റിപ്ലിക്ക ഇവിടെ ഇരിപ്പുണ്ടായിരിക്കും. അപ്പം ഞങ്ങളിവിടെ വന്ന് എല്ലാം ഒന്ന് ആദ്യം ഒന്ന് കണ്ടു, ഇനി നമ്മളൊന്നും മിസ് ചെയ്യണ്ട എന്ന് വിചാരിച്ച് എല്ലാ കൂട്ടവും ഒന്ന് കണ്ടു. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ബേസിക്കായിട്ട് വീട്ടിലിടുന്ന പോലത്തെ ടീഷർട്സ്, അതൊക്കെ തന്നെ ബ്രാൻഡിൻ്റെയും അഡിഡാസിൻ്റെയും പ്യൂമയുടെ ഒക്കെ തന്നെ ടീഷർട്സ് ഒക്കെ തന്നെ നമുക്ക് 40 ക്രോൺസ് മുതൽ സ്റ്റാർട്ടിങ് ഇവിടെ വരുന്നുണ്ട്. ക്വാളിറ്റി എല്ലാം തന്നെ ഞങ്ങൾ ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അത്യാവശ്യം എല്ലാം നല്ല ടോപ്പ് സാധനങ്ങൾ തന്നെയാണ് അവിടെ ഇട്ടിരിക്കുന്നത്. ജെൻസിൻ്റെ ടീഷർട്സ് എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് 80 ക്രോൺസിലും ലേഡീസിൻ്റെത് 40 ക്രോൺസിലും സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ലേഡീസിൻ്റെ ഒരു ടീഷർട്ടാണ് നൈക്കിയുടേത്. ഇതിൻ്റെ സ്റ്റോറിലെ പ്രൈസ് എന്ന് പറയുന്നത് 399 ക്രോൺസാണ്. പക്ഷേ ഔട്ട്ലെറ്റിലെ പ്രൈസ് 199 ക്രോൺസേ ഉള്ളൂ. പിന്നെ തെർമൽ വെയേഴ്സ്. തെർമൽ വെയേഴ്സ് എല്ലാം തന്നെ നമുക്ക് എപ്പോഴും ബ്രാൻഡ് ഉപയോഗിക്കുന്നതാണ് നല്ലത്. കാരണം നമുക്ക് ഇതിനകത്ത് ഒട്ടും ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത് ഇവിടെ നല്ല ബ്രാൻഡിൻ്റെ തന്നെ ഏകദേശം 40 to 70% ഓഫറിൽ നല്ല കളർഫുള്ളായിട്ടുള്ള തെർമൽസൊക്കെ ഇവിടെ ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട്. അത്യാവശ്യം കുറേ അധികം സൈസിൽ സ്റ്റോക്ക് അവൈലബിളും ആണ് ഇവിടെ. പിന്നെ അത്യാവശ്യം കിഡ്സിനാണെങ്കിലും വലിയവർക്കാണെങ്കിലും ഉള്ള എല്ലാ സൈസിലും, അതായത് എക്സ്ട്രാ സ്മോള് മുതൽ, എക്സ്ട്രാ സ്മോളല്ല ആക്ച്വലി പിള്ളേരുടേതെല്ലാം ഭയങ്കര ഇയർ അനുസരിച്ചാണ് സൈസ് പറയുന്നത്. അപ്പോൾ അവരുടെ സൈസ് മുതൽ ഏകദേശം 3XL, 4XL ആ ഒരു സൈസ് വരെയുള്ള എല്ലാ ഐറ്റംസും ഇവിടെ കിട്ടും. ഇപ്പോൾ ജാക്കറ്റ്സൊക്കെ നോക്കി വരുന്നവർക്കൊക്കെ പ്ലസ് സൈസിലുള്ളവരുടെയും ജാക്കറ്റ്സൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. ഞങ്ങൾ അവിടെ നിന്ന് ഗ്ലൗസാണ് മെയിനായിട്ട് മേടിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഗ്ലൗസ് ഞങ്ങൾ ആക്ച്വലി ആദ്യം ഒരു ഗ്ലൗസ്, പിന്നെ വേറൊരു ഗ്ലൗസ്, പിന്നെ അതിൻ്റെ മേലെ വേറൊരു ഗ്ലൗസ്, അങ്ങനെ മൂന്നാമത്തെ റൗണ്ട് ഗ്ലൗസിന് വേണ്ടിയിട്ടാണ് വന്നത്. അപ്പോൾ ആക്ച്വലി രണ്ട് ഗ്ലൗസ് ഇട്ടിട്ടും ഞങ്ങൾക്ക് ഒട്ടും പറ്റുന്നില്ല, കൈയൊക്കെ വല്ലാതെ പറ്റുന്നില്ല. അത് കാരണം ഞങ്ങൾ മൂന്നാമത് ഒരു ഗ്ലൗസും കൂടി അതിൻ്റെ പുറത്തിടാൻ വേണ്ടിയിട്ട് അത് വാങ്ങിക്കാനാണ് വന്നത്. പക്ഷേ ഇവിടെ വന്നെല്ലാം കണ്ടു കഴിഞ്ഞ്, ഇത്രയും ഓഫറൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഗ്ലൗസിൽ മാത്രം നിൽക്കില്ല, വേറെയും സാധനങ്ങൾ എടുക്കേണ്ടി വരും എന്നിങ്ങനെ തോന്നിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനായിരുന്നു.
ഇതെല്ലാം മറ്റേ സ്നോയിൽ സ്ലൈഡ് ചെയ്യാൻ വേണ്ടി കിഡ്സിന് മേടിക്കുന്ന സാധനമാണ്. പിന്നെ ഞാൻ ഈ ഒരു ബാഗ് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അടുത്ത പ്രാവശ്യം പോകുമ്പോൾ ഇതേ ഓഫർ തന്നെ ഉണ്ടെങ്കിൽ എടുക്കണം എന്നാണ് വിചാരിക്കുന്നത്. 199 pounds ഒരു ചെറിയൊരു ബാക്ക് പാക്കാണ്, പക്ഷേ നല്ല ക്യൂട്ടായിട്ടുണ്ട്. അത് കാരണം ഞാനത് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ വേറൊരു ബാഗ് കൂടി നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കിഡ്സിൻ്റെ സെക്ഷനിലാണ്, അത് എനിക്ക് കിട്ടുമെന്ന് എനിക്കറിയില്ല. എനിവേസ് ഞാനത് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നല്ല അടിപൊളിയായിട്ട് നല്ല മൾട്ടി കളേർഡായിട്ടുള്ളതാണ്. ദാ ഇതാണ് സംഭവം. ഞാനിത് നേരത്തെ തന്നെ നോട്ട് ചെയ്ത് വെച്ചു. ഇതിൻ്റെ പ്രൈസും ഏകദേശം 199 crores തന്നെയാണ്. അപ്പോൾ 199 crores ഒരു ചെറിയ ബാക്ക് പാക്ക് ഞാനിങ്ങനെ നോക്കി എടുക്കുന്നത്. എനിക്കിങ്ങനെ കളർഫുള്ളായിട്ടുള്ള സാധനങ്ങളെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. ഷൂസ് ആണെങ്കിലും ഞാൻ ഭയങ്കര നല്ല അടിപൊളി കളർ ഷൂസ് നോക്കിയാണ് വന്നിരിക്കുന്നത്. ഗ്ലൗസ് ഞാൻ കളർഫുള്ളല്ല കേട്ടോ എടുത്തത്. ഗ്ലൗസൊക്കെ ഞാൻ ബ്ലാക്ക് ഗ്ലൗസ് എടുത്തിട്ടുള്ളൂ. ഞാൻ അവസാനം ലെതറിൻ്റെ ഒരു ഗ്ലൗസാണ് എടുത്തത്. സോക്സൊക്കെ 50 crores. അപ്പോൾ കിഡ്സിൻ്റെയൊക്കെ സോക്സ് 5 pairs വരുന്നത് 50 crores. അപ്പോൾ വലിയവരുടെ സോക്സ് എല്ലാം 3 pairs 50 crores ഉള്ളൂ. അതെല്ലാം നല്ലതാണ്, നല്ല ബ്രാൻഡിൻ്റെയാണ് ഇതൊക്കെ. പിന്നെ ഇതിനൊക്കെ കുറച്ചും കൂടി വാം ആയിട്ടിരിക്കുന്ന സോക്സൊക്കെ ആണെന്ന് തോന്നുന്നു. ഞാനിത് യൂസ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് എനിക്ക് വലിയ അഭിപ്രായമൊന്നും പറയാനറിയില്ല. പിന്നെ ഇതുപോലെ ഐസ് ഗ്രിപ്പർ എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്, നമ്മുടെ ഷൂസിൻ്റെ അടിയിൽ ഗ്രിപ്പ് ഇടാൻ വേണ്ടിയിട്ട് ഇടുന്നതാണ്. അപ്പോൾ അങ്ങനത്തെ സാധനങ്ങളെല്ലാം ഉണ്ട്. അതിനെല്ലാം പ്രൈസ് കുറവാണ്. 60 crores എന്ന് പറഞ്ഞാൽ അത് പ്രൈസ് കുറവാണ്. വിൻ്ററിൽ വിൻ്റർ ഷൂസ് ആയിട്ട് ബൂട്ട്സ് വാങ്ങിക്കണം എന്ന് പറഞ്ഞാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. പക്ഷേ ആക്ച്വലി ഞാൻ സമ്മറിലേക്കുള്ള ഷൂവും കൂടി മേടിക്കുന്നുള്ള അവസ്ഥയായിരുന്നു. കാരണം എനിക്കിവിടെ വന്നു കഴിഞ്ഞിട്ട് ഞാൻ ഓൾറെഡി മൈൻഡിൽ ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ട് ഞാൻ ഒരു കളർഫുൾ ഷൂസ് എടുക്കും. അത് വിചാരിച്ച് കളർഫുൾ ഷൂസ് തപ്പിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ബൂട്ട്സൊന്നും കണ്ണി പിടിച്ചില്ല. ഇതിപ്പോൾ അവിടെ ഉള്ള ബൂട്ട്സിൻ്റെ കളക്ഷൻസാണ് ഇതെല്ലാം. അത്യാവശ്യം എല്ലാം ടോപ്പ് ക്വാളിറ്റി ബൂട്ട്സൊക്കെ തന്നെയാണ്. സ്റ്റാർട്ടിങ് വരുന്നത് 299 ആണ് ഏറ്റവും ലോവസ്റ്റ് പ്രൈസ് വരുന്നത്. അതിൻ്റെ ഇനീഷ്യൽ പ്രൈസ് എന്ന് പറയുന്നത് 800 ആണ്. ഓഫർ പ്രൈസാണ് 299. അതുപോലെ കുറേ ഷൂസ്, അത് പല പർപ്പസാണല്ലോ. അപ്പോൾ ഇൻഡോർ ഷൂസ് ഉണ്ട്, ഔട്ട്ഡോർ ഷൂസ് ഉണ്ട്, വിൻഡോർ ഷൂസ് ഉണ്ട്, സ്പോർട്സ് ഷൂസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഇതൊക്കെ ഇൻഡോർ ഷൂസാണ്. അപ്പോൾ ഇതെല്ലാം 599. ഇതെനിക്ക് കളർ ഇഷ്ടമായതുകൊണ്ടാണ് ഞാനതൊന്ന് സൂം ചെയ്ത് കാണിച്ചത്. അതുപോലെ കുറേ ഷൂസ് ഉണ്ട്. അപ്പോൾ എല്ലാത്തിൻ്റെയും ഞാനിങ്ങനെ നോട്ട് ചെയ്ത് വെച്ചു. ഇതിപ്പോൾ ഓഫർ പ്രൈസ് ആണല്ലോ, അപ്പോൾ നമുക്ക് കൺവീനിയൻ്റ് ആയിട്ട് വരുന്ന ഒരെണ്ണം എടുക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഈ ബൂട്ട് എന്ന് പറയുന്നത് 1600 അപ്പോൾ ഇത് നല്ല അടിപൊളി ടോപ്പ് ക്വാളിറ്റിയാണ്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ നമുക്ക് 899 കിട്ടുന്നുള്ളൂ. പിന്നെ ഇവിടെയെല്ലാം നമുക്കിങ്ങനെ സെൽഫായിട്ട് സെൽഫ് സർവീസ് തന്നെയാണ്. നമുക്ക് തന്നെ നമ്മുടെ സൈസിനുള്ള സാധനമൊക്കെ കണ്ടുപിടിച്ച് എടുത്ത് അളവിനെ കിട്ടു നോക്കി തിരിച്ച് അതിനകത്ത് തന്നെ വെച്ച് അങ്ങനത്തെ ഒരു പരിപാടിയൊക്കെ ഇവിടെ. മൊത്തത്തിൽ ഇവിടെ എല്ലാ ഷോപ്പിലും അങ്ങനെയൊക്കെ തന്നെയാണ്. പിന്നെ നമുക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ ഇവിടെ സെയിൽസ് സ്റ്റാഫുകളുണ്ട്, നമുക്ക് എപ്പോൾ വേണമെങ്കിലും അവരെ കോൺടാക്ട് ചെയ്യാം, അതിനൊന്നും വിഷയമില്ല. പക്ഷേ എപ്പോഴും നമ്മളാരും അങ്ങനെ ഫോഴ്സ് ചെയ്യില്ല ഷോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കാം എടുക്കാതിരിക്കാം, അതെല്ലാം നമ്മുടെ കാര്യം. അപ്പോൾ നല്ലൊരു ബൂട്ട്സ് ഞാൻ അവിടെ കണ്ടുവച്ചു. അടിയിലൊക്കെ കണ്ടോ നല്ല ഗ്രിപ്പുണ്ട്. ടിമ്പർലാൻഡിൻ്റെ ഒക്കെ ഷൂസ് എനിക്ക് തോന്നുന്നു, ഷൂസ് അല്ല ആക്ച്വലി ബൂട്ട്സ്, 1400 crores ബൂട്ട്സ് 699 ഓഫറിനുണ്ടായിരുന്നു. പിന്നെ ഇവിടത്തെയൊക്കെ ടോപ്പ് ബ്രാൻഡുകളായിട്ടുള്ള കുറേ ബ്രാൻഡുകളുണ്ട്, എവറസ്റ്റ്, ക്രോസ് വർക്ക് എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെയുള്ള കുറേ ബ്രാൻഡിൻ്റെയൊക്കെ ഷൂസ് എല്ലാം നല്ല ഓഫർ പ്രൈസ്. നല്ല ഓഫർ പ്രൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഹാഫ് പ്രൈസ് അത്രയും നമുക്ക് ഡിഡക്റ്റ് ചെയ്ത് കിട്ടുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി ഞാൻ ബൂട്ട്സ് നോക്കാൻ വന്നെങ്കിലും ഞാൻ സമ്മറിലേക്കുള്ള കുറച്ച് ഷൂസും കൂടിയൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കുറേ ഇതൊക്കെ നല്ല പ്രൈസ് ഡിഫറൻസ് വരുന്നുണ്ടായിരുന്നു. ഞാൻ നല്ല അടിപൊളി കളറ് നോക്കി ഇറങ്ങിയതാണ്. അപ്പോൾ ഈ കളറിൻ്റെ കണ്ണി പിടിച്ചു. അപ്പോൾ ഈ കളറിൽ ഞാനൊരു ഷൂസും നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതെല്ലാം ഭയങ്കര ഓഫറിൽ വെച്ചേക്കണേ അതുകൊണ്ട് നമുക്ക് കറക്റ്റ് സൈസിലുള്ളത് ചിലപ്പോൾ കിട്ടില്ല. അപ്പോൾ ഞാൻ എൻ്റെ സൈസ് 40 40 40.5 ആ ഒരു റേഞ്ചിലായതുകൊണ്ട് ഞാൻ അതിന് പറ്റിയത് ഓഫറിലുണ്ടോ എന്ന് നോക്കിപ്പോയിരുന്നു. അപ്പോഴാണ് ഞാൻ പ്യൂമയുടെ നല്ല അടിപൊളിയൊരു, എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ബൂട്ട്സ്. ഈ ബൂട്ട്സ് നല്ല അടിപൊളി ലെതർ ഫിനിഷാണ്. ഇത് ഒരു ടിപ്പിക്കൽ ലെതർ ബൂട്ട്സാണ്, അതും പ്യൂമയുടെയാണ്, ബ്രാൻഡഡാണ്. അടിയിൽ ഗ്രിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അസാധ്യ ഗ്രിപ്പാണ് അതിന്. അതിൻ്റെ പ്രൈസ് 659 ആണ്, ഓഫർ പ്രൈസ് ആണ്. അപ്പോൾ അതിൻ്റെ നോർമൽ പ്രൈസ് 1699 അങ്ങനെയെന്തോ ആണ്. അപ്പോൾ നമുക്കത് 659 കിട്ടുന്നത്. അതൊരു കിഡിലൻ ഓഫറാണ്. പക്ഷേ എന്തുകൊണ്ടോ എനിക്ക് ഭാഗ്യമില്ല, അതിൻ്റെ 42 sizes അവൈലബിൾ ആയിരുന്നുള്ളൂ. അതൊരു പീസ് മാത്രം ബാക്കി വന്നത് അവിടെ ഇരുന്നതാണ്. അപ്പോൾ എനിക്കൊട്ടും ഭാഗമാവില്ലാത്ത കാരണം ഞാൻ അതിനെ ഉപേക്ഷിച്ചു. പിന്നെ ഞാൻ ബൂട്ട്സ് അധികം നോക്കിയില്ല. ആക്ച്വലി എനിക്കൊരു ബൂട്ട്സ് ഉണ്ട് നിലവിൽ, അത് പോരാഞ്ഞിട്ട് പിന്നെയും ഒരെണ്ണം കൂടി വാങ്ങിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോൾ കൂട്ടത്തിൽ എൻ്റെ ഹസ്ബൻഡിനും ഒരു ബൂട്ട്സ് വാങ്ങിക്കണമായിരുന്നു. അപ്പോൾ ഹസ്ബൻഡിന് ഞങ്ങൾ വേറൊരെണ്ണം വാങ്ങിച്ചു. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് എന്തായാലും ഒരു ബൂട്ട്സ് ഉള്ളതുകൊണ്ട് ഇനി വേറെ സമ്മറിലേക്കുള്ള ഷൂസ് നോക്കാമെന്നും പറഞ്ഞുകൊണ്ട് ഞാനിങ്ങനെ ഇറങ്ങി.
പക്ഷെ ഞാനിങ്ങനെ കൂടുതൽ കൂടുതൽ നോക്കുമ്പോഴല്ലോ കുറേ ബൂട്ട്സൊക്കെ നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറേ ബൂട്ട്സൊക്കെ ഇങ്ങനെ കണ്ണിപ്പെടും, നല്ല മെറ്റീരിയലിൻ്റെയൊക്കെ ബൂട്ട്സ്. പക്ഷേ അതിൻ്റെ പ്രൈസും എല്ലാം കൊണ്ട് നമുക്ക് ഓക്കെ ആയിരിക്കും, സൈസ് കിട്ടില്ല. എന്നിട്ട് പിന്നെ അത് ഇപ്പോൾ എനിക്ക് 39 സൈസ്, എനിക്ക് 42-40.5 വേണം. ഇപ്പം 39 എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബൂട്ട്സും കൂടി ആകുമ്പോൾ കുറച്ചും കൂടി നമുക്ക് സോക്സും എല്ലാം ഇടേണ്ടതല്ലേ, അപ്പോൾ കുറച്ചും കൂടി ലൂസായിട്ടുള്ള ഷൂസ് വേണം. അപ്പോൾ അത് നമുക്ക് പാകാവില്ല. അങ്ങനെ മൊത്തത്തിൽ കണ്ടോ 37 സൈസാണ് ഈ ബൂട്ട്സ്, അങ്ങനെ പാകാവുണ്ടായില്ല. അങ്ങനെ ഞാനിങ്ങനെ നിരാശയുടെ വക്കത്തോടെ നടന്നപ്പോഴാണ് കുറച്ച് കളർഫുൾ ഷൂസൊക്കെ എൻ്റെ കണ്ണിൽ പെടുന്നത്. അപ്പോൾ അതിനകത്തേക്കായി പിന്നീട് എൻ്റെ കോൺസെൻട്രേഷൻ മുഴുവനായിട്ടും. അപ്പോൾ ഇത് ഞാൻ കണ്ട ഒരു സ്കോട്ടിൻ്റെ ഒരു ഷൂസാണ്, 1900 ആണ് എൻ്റെ ഒറിജിനൽ പ്രൈസ്. പക്ഷേ ഇതിൻ്റെ ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് ഏകദേശം 599 എന്ന് പറഞ്ഞാൽ 600 ക്രോൺസിന് അടുത്തേ വരുന്നുള്ളൂ. അപ്പോൾ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഹ്യൂജ് ഓഫറാണ്, എൻ്റെ കറക്റ്റ് സൈസിന് അവൈലബിളും ആണ്. അപ്പം ഞാൻ ഇത് ഫസ്റ്റ് വണ്ണായിട്ട് ഒരെണ്ണം ചൂസ് ചെയ്ത് വെച്ചു. പക്ഷേ എൻ്റെ മൈൻഡിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര അടിപൊളി കളറായിരിക്കണം, ഇതൊരു നോർമൽ കളർ കോമ്പിനേഷനാണ്, ഒരു റെഡിഷ് ആണ്. അപ്പോൾ എനിക്ക് അത്രയൊന്നുമല്ല ഇഷ്ടമായി, പക്ഷേ എന്നാലും ഇതിലും നല്ലത് വേറെ അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ കണ്ണ് അങ്ങോട്ടേക്കൊക്കെ പോയി. പിന്നെ ഞാൻ ഒരു അഡിഡാസിൻ്റെ ഒരു ഷൂസ് കണ്ടു. ഇത് ഒരു എന്താ പറയുക, ഒരു നോർമൽ സംഭവമാണ്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ. അത് നമ്മൾ കുറേ കണ്ടതാണ് അഡിഡാസിൻ്റെ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇതിൻ്റെ ക്വാളിറ്റി കണ്ടിട്ട് എനിക്ക് അതിനകത്ത് ഇഷ്ടപ്പെട്ടു. പക്ഷേ വീണ്ടും ഒരേ എനിക്ക് ഓൾറെഡി ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഷൂസ് ഒരെണ്ണമല്ല 3 ഉണ്ട്. അപ്പം നിലവിൽ അതുള്ളതുകൊണ്ട് എനിക്ക് റിപ്പീറ്റ് ചെയ്യാൻ തോന്നിയില്ല. പിന്നെ ഞാൻ ഈ പ്യൂമയുടെ ഈ ഷൂസ് കണ്ടു കേട്ടോ, ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. പ്രൈസ് കൊണ്ടും ഇത് നല്ല ഓക്കെ ആയിരുന്നു, സൈസും അവൈലബിൾ ആയിട്ടുണ്ട്. പക്ഷേ ഇത് ഇൻഡോർ ഷൂസാണ്, അപ്പോൾ ഇൻഡോർ ആക്ടിവിറ്റി ആയിട്ട് പ്രത്യേകിച്ച് ഒന്നും തന്നെ ഞാൻ ചെയ്യുന്നില്ലാത്തതുകൊണ്ട് ഞാൻ അത് വിട്ടു. അങ്ങനെയാണ് ഞാൻ എൻ്റെ സ്കോട്ടിലേക്ക് എത്തിയത്. ഇതാണ് ഞാൻ ഫൈനലി ഫിക്സ് ചെയ്ത ഷൂ. ഈ ഷൂ എന്ന് പറയുന്നത് നമുക്ക് ഔട്ട്ഡോറും ഇൻഡോറും ഒക്കെ യൂസ് ചെയ്യാവുന്ന ഷൂസാണ്. ഇതിൻ്റെ ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് 599 ക്രോൺസ് ആണ്. നല്ല കിടുക്കാച്ച ഷൂസാണ്. അപ്പോൾ ഞാൻ അത് നോട്ട് ചെയ്ത് വെച്ചിട്ടേ ഉള്ളൂ, എടുത്തിട്ടില്ല, ഇനിയും ചെല്ലുമ്പോൾ അവിടെ ഉണ്ടാവുമെന്നാണ് എൻ്റെ വിചാരം. എന്തായാലും ഞാൻ ഹസ്ബൻഡിനുള്ളൊരു ബൂട്ട്സും ഞങ്ങൾക്ക് രണ്ടുപേർക്കുള്ള കുറച്ച് ഗ്ലൗസും ബാക്കി കുറച്ച് സാധനങ്ങളും അല്ലറ ചില്ലറ എല്ലാം വാങ്ങിയിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനിയും പോകണം, ഒരു പ്രാവശ്യം കൂടി പോയിട്ട് എനിക്ക് ആ ഷൂസ് എടുക്കണം. അപ്പോൾ ഇപ്പം തന്നെ പെട്ടെന്ന് അത്യാവശ്യം ഇല്ലാത്തതുകൊണ്ടാണ് അതെടുക്കാത്തത്. അപ്പോൾ അന്ന് ചെല്ലുമ്പോൾ ചിലപ്പോൾ ഇതിലും നല്ല കളറിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ വേറെ എടുക്കാമല്ലോ എന്ന് വിചാരിച്ച്. പിന്നെ ഞങ്ങളൊരു ദിവസം ഇൻ്റർസ്പോട്ടിൽ പോയായിരുന്നു. ഇൻ്റർസ്പോട്ട് എന്ന് പറഞ്ഞ ഷോപ്പ് ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ അവിടെ പോയപ്പോഴാണെങ്കിൽ ന്യൂ ബാലൻസിൻ്റെ ഷൂസൊക്കെ കുറച്ച് ഓഫറിൽ കണ്ടു വച്ചിട്ടുണ്ട്. അതും ഇതുപോലെ കളർഫുള്ളാണ്, അപ്പോൾ അതുകൊണ്ട് അതിലേക്കും ഒരു ചായവുണ്ട്. അപ്പോൾ ഒന്നും ഫിക്സ് ചെയ്തിട്ടില്ല, അങ്ങനെ ഷോപ്പിംഗ് ആയിട്ട് നടക്കുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഈ വീക്കെൻഡിലെ ഞങ്ങളുടെ ഒരു ഷോപ്പിംഗ് വിശേഷങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. കുറേ സാധനങ്ങളൊക്കെ കണ്ടു വച്ചു, കുറേ സാധനങ്ങളൊക്കെ എടുത്തു, എന്നിട്ട് തിരിച്ച് വീട്ടിലേക്ക് വിടുകയാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുക, അതുപോലെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതൊന്നും ഞാൻ ഇതിനു മുമ്പ് വേറൊരു വീഡിയോയിലും പറഞ്ഞിട്ടില്ല, പക്ഷേ അതൊക്കെ ചെയ്യുക. അപ്പോൾ ഹാപ്പി ന്യൂ ഇയർ എല്ലാവർക്കും. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.